ഇപ്രാവശ്യം നല്ലൊരു ഓണം ആഘോഷിച്ചു കൊറോണ മഹാമാരിക്ക് ശേഷം രണ്ടു വർഷത്തിന് ശേഷം എല്ലാവർക്കും സമാധാനത്തോടു കൂടി ഇപ്രാവശ്യം ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞു വളരെ സന്തോഷം ഓണത്തെക്കുറിച്ചുള്ള സംവാദത്തിൽ മഹാബലിയേയും വാമനനെയും കുറിച്ചുള്ള പല വികൃത കഥകളും അല്ലെങ്കിൽ കഥകളുടെ പേരിലുള്ള ആക്ഷേപങ്ങളും കെട്ടുകഥകളുമൊക്കെ പ്രസിദ്ധമാണ് അത് എല്ലാ ഓണക്കാലങ്ങളിലും വീണ്ടും വീണ്ടും പുതിയ രൂപങ്ങളെടുത്ത് പ്രകടമാകുന്നതായും കാണുന്നു അതിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കേട്ടതാണ് വാമനനും മഹാബലിയും രണ്ടു പേരും രണ്ട് വർഗത്തിൽപ്പെട്ടവരാണെന്നും അവിടെ ഒരു വർഗീയ വിഭാഗം വാമനനെ സവർണനായിട്ടും മഹാബലിയെ അവർണനായിട്ടും ചിലപ്പോഴൊക്കെ ആര്യ ദ്രാവിഡ ഭേദങ്ങൾ വച്ച് ഉച്ച നീച ഭേദങ്ങൾ വച്ച് ഒക്കെ ഇങ്ങനെ പറയുണ്ടായി ഇതൊക്കെ വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ് കാരണം ഒരു കഥയായിട്ട് തന്നെ ഇതൊക്കെ അംഗീകരിക്കുമ്പോഴും അങ്ങനെ അംഗീകരിച്ചു പറഞ്ഞാൽ കൂടി കഥയുടെ യഥാർത്ഥ സ്വരൂപം എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ആ സ്വരൂപം അങ്ങനെ തന്നെ എടുക്കുന്നതാണ് ശരി അതാണ് ബുദ്ധിമാന്മാർ ചെയ്യുക അപ്പോൾ പുരാണങ്ങളിൽ പറഞ്ഞ പത്തോളം പുരാണങ്ങളിൽ വരുന്ന ഈ വാമന മഹാബലി കഥയാണ് ഈ കെട്ടുകഥകൾക്കും അല്ലെങ്കിൽ ഈ വൈകൃത രൂപങ്ങൾക്കും ഒക്കെ ആധാരമായിട്ടിരിക്കുന്നത് അപ്പോൾ അതിൽ അതിൻ്റെ യഥാർത്ഥ രൂപം അറിയേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതുകൊണ്ട് ഈ സംവാദത്തിൽ മഹാബലിയുടെയും അതുപോലെ തന്നെ വാമനൻ്റെയും വംശപരമ്പര എങ്ങനെയാണ് എന്നാണ് ചിന്തിക്കുന്നത് വാമനൻ്റെ അച്ഛനമ്മമാർ വാമനൻ്റെ അച്ഛൻ കശ്യപരിഷിയും അമ്മ അതിഥിയുമാണ് അതാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇനി മഹാബലിയുടെ വംശപരമ്പര നോക്കാം മഹാബലിടെ ശരിക്കുള്ള പേര് ഇന്ദ്രസേനൻ എന്നായിരുന്നു അങ്ങനെയാണ് ഭാഗവതത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളതും ഇന്ദ്രസേനൻ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത് മഹാബലി എന്ന് പറയാൻ കാരണം മഹാത്യാഗം ചെയ്ത ആൾ ത്യാഗത്തിൽ അല്ലെങ്കിൽ ദാനത്തിൽ ബലിയോളം എന്ന് തന്നെ പറയാറുണ്ട് സംസ്കൃതത്തിൽ അങ്ങനെ പറയാറുണ്ട് അപ്പോൾ ദാനം വലിയ ത്യാഗം ചെയ്തതുകൊണ്ടാണ് മഹാത്യാഗി എന്നുള്ള അർത്ഥത്തിൽ മഹാബലി എന്നായത് ഈ മഹാബലി തന്നെയാണ് മാവേലി മാബലി മാവേലി എന്നായത് ഇത് സംബന്ധിച്ചും വിവാദങ്ങൾ നടപ്പുണ്ട് പലരും ചിന്തിക്കുന്നത് മഹാബലി ഒരു സംസ്കൃതനാണ് അല്ലെങ്കിൽ പുരാണങ്ങളിലുള്ള ആഢ്യനാണ് ആര്യനാണ് മാവേലി കേരളത്തിൽ വന്ന ദ്രവിഡനായിട്ടുള്ള ആളാണ് എന്നും വിഭാഗം പറയാറുണ്ട് അബദ്ധങ്ങളുടെ ഒരു പരമ്പര തന്നെയുണ്ട് ഇത് സംബന്ധിച്ചു വാസ്തവത്തിൽ മലയാളത്തിൽ മഹാബലി എന്നതിന് മലയാളീകരിച്ചതാണ് മലയാളത്തിലെ ചുരുക്കഴുത്താണ് അല്ലെങ്കിൽ അതിനെ ചുരുക്കി പറയുന്നതാണ് മാവേലി അത് നമ്മുടെ നാടൻ ഭാഷയാണ് അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മലയാളത്തിൽ മഹാ എന്നുള്ളതിൽ ഹകാരം ലോപിച്ച് പറയുന്ന രീതിയുണ്ട് അതിന് ഉദാഹരണമാണ് മാലോകർ എന്ന് പറയുക മഹാലോകർ എന്നതിനെ ചുരുക്കിയാണ് മാലോകർ ലോകം മുഴുവനുള്ള ആളുകളെന്നാണ് അതിനർത്ഥം അതുപോലെ മാമല മഹാമലയാണ് മാമല ഇപ്പോൾ ഹിമാലയ പർവ്വതത്തിനൊക്കെ മാമല എന്ന് പറയുക അതുപോലെ ഏറ്റവും പ്രസിദ്ധമാണ് മാമുനി മഹാമുനിയെ മാമുനിയാക്കി പിന്നെ മഹാഭാരതത്തെ മാഭാരതമാക്കിയും പറയാറുണ്ട് ഇതൊക്കെ പഴയ എഴുത്തുകളിലും കവിതകളിലും സാഹിത്യങ്ങളിലും അനേകം കാണാം ഇപ്പോൾ അങ്ങനെ ഉണ്ടാക്കി പറയുന്നില്ല എങ്കിലും അങ്ങനെ കാണാം മാമാങ്കം തന്നെ അങ്ങനെ വന്ന വീടാണെന്ന് തോ മഹാമഘം ആണ് പിന്നീട് മാമാങ്കമായി മാറിയത് അതുപോലെ മഹാബലി മാബലിയായിട്ടും പിന്നീട് മാവേലിയായിട്ടും മാറിയതാണ് അതുകൊണ്ട് മഹാബലിയും മാവേലിയും ഒന്നു തന്നെയാണ് അത് എങ്ങനെ ആയി മാറി ആരാണ് എന്താണ് പുരാണകഥ എങ്ങനെ കേരളത്തിൽ ഓണാഘോഷമായി മാറി എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് വരുന്ന സംവാദങ്ങളിൽ അറിയുന്നുണ്ടാകും അതിനെക്കുറിച്ച് ഒരു ചുരു ചുരുക്കം വിവരം നമ്മൾ അറിയുന്നുണ്ടാകും ഇവിടെ മഹാബലിയുടെ വംശപരമ്പര നോക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരിൽ മരീചിയുടെ പുത്രനാണ് പ്രജാപതി കശ്യപൻ കശ്യപന് പതിമൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു ദക്ഷകന്യകളായിട്ടുള്ള പതിമൂന്ന് കന്യകകളെ കശ്യപന് വിവാഹം ചെയ്തു കൊടുത്തു അതിൽ മൂത്തവരായിട്ടുള്ള രണ്ടു പേരാണ് അതിഥിയും ദിഥിയും പിന്നെ ധനു കാല എന്നൊക്കെ പറഞ്ഞ പതിമൂന്ന് പേരുകൾ മഹാഭാരതത്തിലെ ആദിപർവത്തിൽ തന്നെ എല്ലാ പേരുകളും പറഞ്ഞിട്ടുണ്ട് ഈ കശ്യപന് അതിഥിയിൽ ഉണ്ടായ പുത്രന്മാർ മക്കളാണ് ആദിത്യന്മാർ എന്നറിയപ്പെടുന്നത് അതായത് ദേവന്മാർ ദേവന്മാരുടെ മറ്റ് ഒരു പേരാണ് ആദിത്യൻ ആദിത്യം ജാതാഹ ആദിത്യ എന്നാണ് അതിൽ അതിഥിയിലുണ്ടായ മക്കൾ എന്ന അർത്ഥത്തിൽ അവിടെ വ്യാകരണമനുസരിച്ച് സൂത്രമുണ്ട് ദിഥി അതിഥി ആദിത്യ പതി ഉത്തരപദാത് ന്യഹ എന്ന ഞ പ്രത്യകം ചേർത്ത് അതിൻ്റെ വ്യാകരണ പ്രക്രിയ അനുസരിച്ച് വൃദ്ധിയുമൊക്കെ ചെയ്ത് തദ്ധിതത്തിൽ ആദിത്യൻ എന്നുണ്ടാക്കുന്നു അപ്പോൾ അതിഥിയുടെ പുത്രർ അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് ഈ ആദിത്യൻ എന്നുള്ള പേര് അമ്മയുടെ പേര് വച്ചിട്ടാണ് വന്നിരിക്കുന്നത് അമ്മയുടെ പേര് വച്ചിട്ട് ഉണ്ടായി കശ്യപൻ്റെ പേരിലാണ് വന്നെങ്കിൽ കാശ്യപര് എന്നാണ് പറയേണ്ടിയിരുന്നത് പക്ഷേ അമ്മയുടെ പേരിൽ വന്നതുകൊണ്ട് ആദിത്യരെന്നായി അത് ദേവന്മാരായി അതുപോലെ കശ്യപൻ്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു ദിതി ദിതിയുടെ പുത്രമാര് അതിൽ ദിദിക്ക് കശ്യപനിൽ നിന്ന് ഒരേ ഒരു പുത്രനാണ് ഉണ്ടായത് അയാളാണ് ഹിരണ്യകശ്യപു നമ്മുടെ പ്രഹ്ലാദൻ്റെ പിതാവായിട്ടുള്ള ഹിരണ്യകശ്യപു അപ്പോൾ ഹിരണ്യകശ്യപുവിന് അഞ്ച് പുത്രന്മാരുണ്ടായിരുന്നു പ്രഹ്ലാദൻ സംഹ്ലാദൻ അനുഹ്ലാദൻ ശിബി ബാഷ്കലൻ ഇതൊക്കെ ഹിരണ്യകശുവിൻ്റെ പുത്രന്മാരാണ് അതിലെ പ്രഹ്ലാദനാണ് മൂത്തപുത്രൻ പ്രഹ്ലാദൻ്റെ കഥയൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പ്രഹ്ലാദന് മൂന്ന് പുത്രന്മാരുണ്ടായിരുന്നു വിരോചനൻ കുംഭൻ നികുംഭൻ വിരോചനും വലിയ പ്രതാപിയായിട്ടുള്ള രാജാവായിരുന്നു വിരോചനൻ്റെ പുത്രനായിട്ട് ഏകപുത്രനായിട്ടാണ് ബലി ജനിക്കുന്നത് പ്രതാപവാനായിട്ടുള്ള ബലി ജനിക്കുന്നത് പിന്നെ ബലിയുടെ പരമ്പരയിൽ ബലിക്ക് മൂന്ന് പത്നിമാരുണ്ടായിരുന്നു മഹാബലിയുടെ മൂന്ന് പത്നിമാർ അശന വിന്ധ്യാവലി സുദേഷ്ണ എന്ന മൂന്ന് പത്നിമാരുണ്ടായിരുന്നു ഇവരിൽ ബാണൻ തുടങ്ങി നൂറോളം പുത്രന്മാരും രണ്ട് പുത്രിമാരും ഉണ്ടായിരുന്നതായിട്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഭാഗവതത്തിൽ ആറാമത്തെ സ്കന്ധം പതിനെട്ടാമത്തെ അധ്യായം ഇത് സംബന്ധിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താ തിരിയുന്നത് എന്ന് ചോദിച്ചാൽ കശ്യപനും ദിഥി അതിഥി എന്ന രണ്ട് ഭാര്യന്മാരിൽ ഉണ്ടായവരാണ് ദേവന്മാരും ദൈത്യരും അപ്പോൾ രണ്ടമ്മ മക്കൾ എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ അച്ഛൻ ഒന്നാണ് അപ്പോൾ ഏതൊരു കുലത്തിലാണോ വാമനൻ ജനിച്ചത് അപ്പോൾ വാമനൻ്റെ അച്ഛനും അമ്മയും കശ്യപനും അതിഥിയുമാണ് ഇത് നേരത്തെ സൂചിപ്പിച്ചു ആ കുലത്തിൽ തന്നെ കുലപരമ്പരയിൽ തന്നെ ജനിച്ച ആളാണ് മഹാബലിയും അതുകൊണ്ട് തീർച്ചയായിട്ടും ഏതു കുലമാണോ വാമനന് പറയുന്നത് ആ കുലം തന്നെ ആ വംശം തന്നെ ആ വർഗം തന്നെ ആ വർണ്ണം തന്നെ മഹാബലിക്കും പറയണമെന്ന് തന്നെയാണ് വരുന്നത് ഇതിനിടയ്ക്ക് വർണ്ണം മാറ്റുന്നതോ വർഗം മാറ്റുന്നതോ വിഭാഗമുണ്ടാക്കുന്നതോ ആയിട്ടുള്ള യാതൊരു ഹേതുവും കഥയനുസരിച്ച് കാണുന്നില്ല ഈ കഥയെ മാറ്റിമറിക്കാൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അതിന് ഓരോരുത്തരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങളും അല്ലെങ്കിൽ സമൂഹ സമുദായത്തിൻ്റെ താല്പര്യങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടാകാം പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ വസ്തുത അത് കഥയായാലും ചരിത്രമായാലും ഇനി മിത്തായാലും എന്തു തന്നെ ഇതിഹാസമായാലും ആ കഥയിലൂടെയാണ് കേട്ട് മനസ്സിലാക്കുന്നതെങ്കിൽ അതനുസരിച്ച് തന്നെ മനസ്സിലാക്കണം അതിനെ തിരിച്ച് മറിച്ച് വളച്ചൊടിച്ച് സ്വപക്ഷങ്ങൾ ചേർത്ത് കൽപ്പനകൾ ചേർത്ത് പറയാൻ പാടില്ല അത് തീർച്ചയായിട്ടും ദ്രോഹമാണ് വരും തലമുറയോട് ചെയ്യുന്ന ഒരു വലിയ തെറ്റും കൂടിയാണ് സംസ്കാരത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അല്ലെ സംസ്കാരത്തിൻ്റെ പൂവിളികൾ വിളിച്ചുകൊണ്ടാണ് നാം ഓണം ആഘോഷിക്കുന്നത് ആ നിലയ്ക്ക് സംസ്കാരത്തിൻ്റെ എന്താണോ കഥ പറയുന്നത് ആ കഥ അങ്ങനെ തന്നെ തുടരുന്നതാണ് ഒരു സംസ്കാരമുള്ള ജനതയുടെ ഇഷ്ടമായിട്ട് വരിക എപ്പോഴും ഭാവിക്കും അതുതന്നെയാണ് വരിക ഈ രീതിയിൽ രണ്ടമ്മ മക്കൾ എന്ന വ്യത്യാസമല്ലാതെ മറ്റ് വ്യത്യാസങ്ങളെന്നും ഇവിടെ ബലിക്കും വാമനനും പറയാനില്ല അതിൽ ആദിത്യന്മാരുടെ കഥകളും ദേവന്മാരുടെ കഥകളും ഒക്കെ വളരെ പ്രസിദ്ധമായ കഥകളുണ്ട് അതൊക്കെ നാം കേട്ടിട്ടുമുണ്ട് അപ്പോൾ ഇവിടെ മാവേലിയെ മാറ്റിയിട്ട് മാവേലിയെ വേറൊരു വർഗത്തിലേക്ക് കൊണ്ടുവരാൻ തുണിഞ്ഞതിന് കാരണം സാമുദായികമായ ജാതി വികാരങ്ങളോ മറ്റോ ഒക്കെ ആയിരിക്കാം ആ ജാതി വികാരങ്ങൾക്കും ഇതിനുമൊക്കെ കാരണമായിട്ടുള്ള ചരിത്ര സംഭവങ്ങളും കവിതകളും പാട്ടുകളും ഒക്കെ ഇതിന് പ്രമാണമായിട്ടുണ്ട് അങ്ങനെ അതിനെ മാറ്റിമറിച്ചു എന്നുള്ളത് പിന്നെ ഈ മാവേലി ഭാഗവതത്തിലും മറ്റു പുരാണങ്ങളിലും പറയുന്ന മഹാബലി തന്നെയാണ് എങ്കിലും ആ മഹാബലിയുടെ തിരിച്ചുവരവും മറ്റും സംബന്ധിച്ചാണോ ഓണം നടത്തുന്നത് അഥവാ ഈ മഹാബലിയെ മറ്റൊരു രാജാവിനോട് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് ചേർത്ത് പറയുന്നതാണോ സംഭവിച്ചത് ഇത് വളരെ വിശദമായിട്ട് പറയാൻ പറയേണ്ടതായിട്ടുള്ള ഒരു വസ്തുതയാണ് അതിന് അങ്ങനെ ചില ചരിത്രങ്ങളും അങ്ങനെ ചില സംബന്ധങ്ങളും കാണുന്നുണ്ട് അതിന് അങ്ങനെ പറയാൻ കാരണം ഓണസംബന്ധമായിട്ട് നമുക്ക് കിട്ടിയ രേഖകളിൽ ഓണസംബന്ധമായിട്ടുള്ള ലിഖിത രേഖകളോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതിൽ ഏറ്റവും പഴയതായിട്ട് കിട്ടിയിരിക്കുന്നത് മധുരൈ കാഞ്ചി എന്ന തമിഴ് പാട്ടിലാണ് ഇത് തമിഴ് പത്ത് പാട്ടുകൾ എന്ന് പ്രസിദ്ധമായിട്ടുള്ള തമിഴ് പാട്ടിലെ ആറാമത്തെ പാട്ടാണ് മധുരൈ കാഞ്ചി അത് മാങ്കുടി മരുത്തണാർ എന്ന ഒരു കവി എഴുതിയതാണ് ഇത് രണ്ടാം നൂറ്റാണ്ടിലാണ് എഴുതപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു ഈ പാട്ടിൽ വളരെ വിസ്തരിച്ച വർണ്ണനയാണ് പാണ്ഡ്യ ചക്രവർത്തിയായ നെടുഞ്ചേഴിയന് ഉപദേശം കൊടുക്കുന്ന രീതിയിലാണ് ഈ പാട്ട് പോകുന്നത് അതിലെ അഞ്ഞൂറ്റി എൺപത്തി മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് വരെയുള്ള വരികൾ ഈ വരികളിലാണ് ഓണ സംബന്ധമായിട്ടുള്ള ആഘോഷങ്ങളെക്കുറിച്ച് പറയുന്നത് അതിൽ മഹാവിഷ്ണു ഭൂമിയിൽ അവതരിച്ച ദിനം അതാണ് തിരുവോണം തിരുവോണമെന്നത് വ്യക്തമാണ് അവിടെ ആനക്കളികളും ആനപ്പോരും അങ്ങനെയുള്ള നമ്മൾ ഇന്ന് ഓണത്തിൽ കളിക്കുന്നതായിട്ടുള്ള കളികളുടെ ചെറിയ രൂപങ്ങളൊക്കെ അവിടെ ചെയ്തിരുന്നു എന്നും അതിൽ വ്യക്തമായ വർണ്ണനയുണ്ട് ഒരു കവിതാ രീതിയിലുള്ള വർണ്ണനയാണെന്നാണ് അത് ആണ് ഏറ്റവും പഴയ രേഖയായിട്ട് കിട്ടിയിരിക്കുന്നത് പിന്നെ അത് തുടർന്നു പോകുമ്പോൾ ഓണത്തെക്കുറിച്ച് മലയാളത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിലെ പ്രതിപാദ്യമായിട്ട് പറയാനായിട്ട് തിരുനിഴൽമാല എന്ന പുസ്തകം അത് ഏകദേശം പതിമൂന്നാം നൂറ്റാണ്ടിലുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു ഇത് ആറന്മുള ക്ഷേത്രത്തിൽ മലയർ പാടുന്ന പാട്ടായിട്ടാണ് അതായത് മലയരുടെ പാട്ടായിട്ടാണ് അതിൽ പറയുന്നത് അതിൽ വാമനൻ മഹാബലിയെ കണ്ട കഥ വർണ്ണിക്കുന്നുണ്ട് ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും പുരാതന പരാമർശം എന്നു തന്നെ ഇതിന് പറയാം അപ്പോൾ അതിൽ നാടൻ പാട്ടും ഓണം പാട്ടും ഒക്കെ പാട്ടുകൾ ഒഴിവാക്കിയാൽ അതായത് നാടൻപാട്ടും ഓണം പാട്ട് ഓണപ്പാട്ടൊക്കെ ഒരു മറ്റൊരു രീതിയിൽ പരിവർത്തനം ചെയ്തിങ്ങനെ വന്നിട്ടുണ്ട് അതൊഴിവാക്കിയാൽ മലയാളത്തിലെ രേഖാമൂലമായിട്ടുള്ളൊരു പ്രതിപാദനം ഇതിലാണ് എന്ന് പറയാം പിന്നെ മണിപ്രവാള കൃതിയായ ചന്ദ്രോത്സവം പതിനഞ്ചാം നൂറ്റാണ്ട് അതിലാണ് ഓണസംബന്ധമായിട്ട് ഓണപ്പുടവ ധരിക്കുന്നതിനെ കുറിച്ച് വർണ്ണനയൊക്കെ ഉണ്ട് പിന്നെ ഉണ്ണിനീലി സന്ദേശം വളരെ പ്രസിദ്ധമാണ് ഉണ്ണിനീലി സന്ദേശം പതിനാലാം നൂറ്റാണ്ടിലുള്ള മണിപ്രവാള കൃതിയായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നു അതിലും ഓണത്തിൻ്റെ സൗന്ദര്യം വർണ്ണിക്കുന്നുണ്ട് പിന്നെ വരുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ തന്നെയുള്ള കൃഷ്ണഗാഥയാണ് ചിരശ്ശേരിയുടെ കൃഷ്ണഗാഥ ഇതിലൊക്കെയാണ് ഓണസംബന്ധമായിട്ടുള്ള വർണ്ണനകൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിനർത്ഥം ഈ ആഘോഷത്തിന് തമിഴ്നാടുമായിട്ട് ബന്ധമുണ്ടോന്നു അല്ലെങ്കിൽ അന്നത്തെ തമിഴകം ആയിരുന്ന കേരളവും മലബാറും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു രാജ്യ രാജ്യഭരണരീതി ആയിരുന്നല്ലോ അപ്പോൾ അത് അക്കാലത്തായിരുന്നു എന്നതുകൊണ്ട് ഉണ്ട് ഈ രാജാക്കന്മാരുടെ മാറ്റം കൊണ്ടുമൊക്കെ ഉണ്ടായ കഥകളാണ് അവിടെ പറയാനുള്ളത് അത് വിശദമായിട്ട് മറ്റൊരു സംവാദത്തിൽ പറയുന്നുണ്ട് മഹാബലി ചരിതം ഓണപ്പാട്ട് എന്ന പാട്ടാണ് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത് അത് ഓണപ്പാട്ടിൻ്റെ രീതിയിൽ വരുമ്പോൾ അത് വളരെ കഥയുടെ രീതിയിൽ വളരെ നല്ല രീതിയിലുള്ള പ്രതിപാദ്യമാണ് അതിലുള്ളത് പിന്നെ ഓണപ്പാട്ടുകൾ സാധാരണ ആൾക്കാർ പാടുന്നതായിട്ടുള്ള അനേകം പാട്ടുകൾ പുള്ളുവൻ പാട്ട് വണ്ണന്മാരുടെ ഓണപ്പാട്ട് ഓണത്താർമാരുടെ പാട്ട് പാക്കനാരുടെ പാട്ട് പാണന്മാരുടെ പാട്ട് പൊലിപ്പാട്ട് പൂമ്പാട്ട് പൂമ്പൊലിപ്പാട്ട് ഓണപ്പടപ്പാട്ട് ഓണക്കളിപ്പാട്ട് ഊഞ്ഞാൽ പാട്ട് പിന്നെ ഇങ്ങനെ തുമ്പിതുള്ളൽ പാട്ട് കൈകൊട്ടിക്കളിപ്പാട്ട് വൈരാവികർ പാടുന്ന പാട്ട് ഇങ്ങനെ ഇങ്ങനെ ഓണപ്പാട്ടിൻ്റെ പല പല രൂപങ്ങളും കാണാൻ കഴിയും ഇതിലൊക്കെ വാമനൻ്റെയും മഹാബലിയുടെയും കഥകളും അവരുടെ കഥകൾ കേട്ട് വന്നിട്ടുള്ള വ്യത്യാസങ്ങളും നാടകീയമായിട്ടുള്ള വ്യത്യാസങ്ങളും അല്ലെങ്കിൽ നാട്ടിൽ അവരുടെ നാട്ടുകാരുടേതായിട്ടുള്ള സങ്കല്പങ്ങളും ഒക്കെ ചേർത്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ആ ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാത്തിലും ഇനി എന്തൊക്കെ അതിന് മറ്റ് വഴികൾ പറഞ്ഞാലും എന്തൊക്കെ വിഘടനങ്ങൾ പറഞ്ഞാലും പുരാണ കഥയുമായിട്ട് ഇതിന് ബന്ധമുണ്ടെന്നും ആ പുരാണ കഥയിൽ പറഞ്ഞ കാര്യങ്ങളെയാണ് മറ്റ് രീതിയിൽ പ്രതിധ്വനിപ്പിച്ച് ആചാരങ്ങളായിട്ടും അതുപോലെ അനുഷ്ഠാനങ്ങളായിട്ടും ഒക്കെ വന്നതെന്നുള്ള ചരിത്രപരമായിട്ട് ഉണ്ടായ മാറ്റങ്ങൾ അതിൽ ഹൈന്ദവധർമ്മവും അതുപോലെ തന്നെ ബൗദ്ധ ജൈനമതവും പിന്നെ വന്നിട്ടുള്ള മാറ്റങ്ങളിൽ മറ്റു മതക്കാരും ഇപ്പോൾ ഇസ്ലാമും ക്രിസ്ത്യൻ മതവും ഒക്കെ വന്നപ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ചരിത്രപരമായിട്ട് പഠിക്കേണ്ട വിഷയമാണ് അതിനെക്കുറിച്ച് ഇനി വരുന്ന സംവാദങ്ങളിൽ പറയാമെന്ന് കരുതുന്നു അതുപോലെ ഈ ഓണപ്പാട്ട് ഇപ്പോൾ മാവേലി നാടു വാണിയിടും കാലം എന്ന ഈ ഓണപ്പാട്ട് വളരെ പ്രസിദ്ധമാണ് അതിലൂടെയാണ് മാവേലി കഥ പറഞ്ഞു വന്നത് അതിൽ ഈ കഴിഞ്ഞ സംവാദത്തിൽ പറഞ്ഞതനുസരിച്ച് ചവിട്ടിത്താഴ്ത്തി എന്നുള്ള വാമനൻ മഹാബലിയെ തൻ്റെ ഭക്തനായ മഹാബലിയെ താഴ്ത്തി എന്നുള്ള കഥ പുരാണത്തിലില്ലാത്തത് പ്രകടമാകുന്നത് ഇത്തരത്തിലുള്ള പല ഓണപ്പാട്ടുകളിലുമാണ് അത് സംബന്ധിച്ച് നമ്മൾ അടുത്ത സംവാദത്തിൽ നോക്കാം എല്ലാവർക്കും നല്ല ഓണം ആഘോഷിച്ചതിൻ്റെ ആ സന്തോഷം ഒന്നുകൂടി പങ്കിടുന്നു